ഹായ് ഹലോ, ഇവിടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കരവിരുതിന്റെ കരുത്തിലൂടെ പ്രകൃതിയുടെ തനിമ നിലനിർത്തി ജീവന്റെ നിറച്ചാർത്തൊരുക്കാൻ ആലപ്പുഴയിലെ 16 കലയെ സ്നേഹിക്കുന്നവരെ ഒരുക്കിയ ഒരു വിരുന്നിലേക്കാണ്, ക്ലാസ്മേറ്റ്സ് ചിത്രശില്പ പ്രദർശനത്തിന്റെ വിശേഷങ്ങളിലേക്കാണ് ഇന്ന് ഗ്ലോബൽ റേഡിയോയിലൂടെ നമ്മൾ പോകുന്നത്. നമസ്കാരം, എൻ്റെ പേര് ജിൽജിൽ വക്കച്ചൻ എന്നാണ്. പൂന്തോപ്പ് ഇടവകയാണ് എൻ്റെ ക്രാഫ്റ്റ് വർക്ക്. ഇതൊക്കെയാണ് ചെയ്തേക്കുന്നത്. ഇതിൽ ചെയ്തേക്കുന്ന മെയിൻ വർക്ക് മൊത്തം പിന്നെ പുട്ടിയും ഉണ്ട്, ക്ലേ വർക്ക് ഉണ്ട്. ഞാനിവിടെ ചെയ്തേക്കുന്ന കുപ്പിയാട്ടാണ്. മാക്സിമം വർക്ക് മൊത്തം വേസ്റ്റ് പ്രോഡക്റ്റ്സ് കൊണ്ട് ഉണ്ടാക്കിയ സാധനങ്ങളാണ്. ഇപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ, ഇത് ബോട്ടിലിൻ്റെ പുറത്ത് ഞാനിപ്പം മഹാഗണിയുടെ ഫ്രൂട്ടാണ്, അതായത് ഫ്രൂട്ട് പൊട്ടി അതായത് പൂവിൻ്റെ ഷേപ്പിൽ വന്നേക്കുന്ന ഒരു സംഭവമാണ്. അത് ഞാൻ പെയിൻറ്റ് ചെയ്തേക്കുക, അക്രിലിക് കളേഴ്സാണ്. പിന്നെ വേറെ ഉള്ളത് ക്ലേ കൊണ്ട് ചെയ്തേക്കുന്ന ആർട്ട് വർക്കുണ്ട്. ഇതെല്ലാം ക്ലേ ആണ്. പിന്നെ ഇത് പിസ്റ്റാഷെൽസ് കൊണ്ട് ചെയ്തേക്കുന്ന കിളികളെയാണ് ചെയ്ത് വെച്ചേക്കുന്നത്. അതിനോടൊപ്പം ഈ ബുക്സിൽ വരുന്ന ചെറിയ ചെറിയ പടങ്ങളുണ്ടല്ലോ, അത് കട്ട് ചെയ്ത് ഒട്ടിച്ചേക്കുവാണ്. പിന്നെ ഇത് ഊളൻ ത്രെഡ്, ഇത് നമ്മളുടെ നാഷണൽ ഫ്ലാഗിൻ്റെ സിമ്പിളായിട്ടാണ് ഇത് ഉണ്ടാക്കിയേക്കുന്നത്. ഐ ആം പ്രൗഡ് ഓഫ് മൈ ഇന്ത്യ എന്നുള്ളത്. പിന്നെ ഇത് ഫെതേഴ്സ് കൊണ്ടാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഇതെല്ലാം അക്രിലിക് കളേഴ്സാണ്. സാധാരണ എല്ലാവരും ലോക്ക്ഡൗണിൻ്റെ സമയത്താണ് ഇത് തുടങ്ങിയത്. പക്ഷെ ഞാനിത് അതിന് മുന്നേ ഒരു 2-3 മന്ത്സ് മുന്നേ തൊട്ട് കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്ത് റെഡിയാക്കിയതാണ്. ഐഡിയ എനിക്ക് ക്രാഫ്റ്റ് വർക്ക് ഒരുപാട് ഇഷ്ടമുള്ളതാണ്. ഞാൻ മോർണിംഗ് സ്റ്റാർ സ്കൂളിൽ പഠിപ്പിക്കുന്നതാണ്. ഇപ്പോൾ സ്കൂളിൽ ഇംഗ്ലീഷ് ടീച്ചറും ഇംഗ്ലീഷും ഹിന്ദിയും പഠിപ്പിക്കുന്ന സബ്ജക്ട്സാണ് എൻ്റെ. ക്രാഫ്റ്റ് വർക്ക് അതായത് രാഗേഷ് സാറിൻ്റെ ഒപ്പം ഞാൻ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് റെഡിയാക്കുന്ന സാധനം. പിന്നെ ഇത് കഴിഞ്ഞ വർഷത്തെ കലോത്സവത്തിൻ്റെ സമയത്ത് ഉണ്ടാക്കിയ സംഭവമാണ്. അല്ലല്ല, എല്ലാം ചില്ലുകുപ്പിയ, എല്ലാം മദ്യ. അപ്പം നമ്മളുടെ കേരളത്തിനെ സിമ്പിളൈസ് ചെയ്ത് നമ്മളുടെ ഈ സാധനം, കഥകളിയും തെങ്ങും അതോടൊപ്പം ഹൗസ് ബോട്ടും പിന്നെ നമ്മുടെ ആന, സ്റ്റേറ്റ് ആനിമൽ ആനയുണ്ട്. പിന്നെ ഇത് സാരിയുടെ എംബ്രോയിഡറി കട്ട് ചെയ്ത് ഉണ്ടാക്കിയ സംഭവമാണ്. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ അക്രിലിക് കളേഴ്സ് കൊണ്ട് കളർ ചെയ്തത്. കുറേ ബീഡ്സൊക്കെ ഉണ്ട് ഇതിൽ. ഇല്ല, ഉള്ളതെല്ലാം ഇവിടെ തന്നെയാണ് ഉണ്ട് കൊണ്ടുവന്ന്. പിന്നെ ഇത് പിന്നെ പുട്ടിയാണ്. പുട്ടി ഞാൻ ആ സൺഫ്ലവറിൻ്റെ ഷേപ്പിൽ ഉണ്ടാക്കി പെയിൻ്റ് അടിച്ച് ഒരു ഇത് ചെയ്തതാ. പിന്നെ ഇത് ഇയർബഡ്സാണ്. ഇയർബഡ്സ് കൊണ്ട് പിന്നെ പൂക്കൾ ഉണ്ടാക്കിയതാണ് ഇത്. ഇതെല്ലാം ഗ്ലാസ് കുപ്പി തന്നെയാണ്. എൻ്റെ പേര് ജോവിറ്റ വർഗീസ്. ഞാൻ പൂന്തോപ്പ് അവിടെ നിന്നാണ് വരുന്നത്, മുതപ്പള്ളിയുടെ പുറമെ ഒന്നാണ് വരുന്നത്. എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും ഒക്കെ ഉണ്ട്. ഹസ്ബൻഡ് ഗൾഫിലാണ്, സിറോ സെബാസ്റ്റ്യൻ. ഞാൻ വീട്ടിലിരിക്കുമ്പോൾ ചുമ്മാ എന്തെങ്കിലും കാണുമ്പോൾ എന്തെങ്കിലും ചെയ്യാനും ഒക്കെ ആയിട്ടുള്ള ഇതൊക്കെ തോന്നും. അത് പിസ്താത്തോണ്ട് വെച്ച് ചെയ്തതാണ്. പിന്നെ പെയിൻറ്റിങ്ങും കൂടെ ചേർത്ത്, പിന്നെ ഇത് പേപ്പർ ഇതും വെച്ച് ചെയ്തതാണ്. പേപ്പർ പ്ലേറ്റ് ഇല്ലേ, അത് വെച്ച് ചെയ്തതാണ്. ഇത് നമ്മുടെ മാസ്ക്
അതിലൊരു പാവ അരച്ച് അത് ചെയ്തതാണ്. ഇത് പെയിൻറ്റിങ് ചുമ്മാ ഇത് ഗ്ലാസ് പെയിൻറ്റിങ് ചെയ്തതാണ് രണ്ടും. ഇത് സാധാ പെയിൻറ്റിങ് ഗ്ലാസ് പേപ്പറിൽ ചെയ്ത് ഇതാക്കിയത്. ഇത് പൂ വെച്ച് പേപ്പർ പൂ കടലാസിൻ്റെ ആ അത് വെച്ചൊരു ചെണ്ടു പോലെ ഒരു മുട്ട് റോസാ മുട്ട് പോലെ ഉണ്ടാക്കി. പിന്നെ ഗ്ലാസ് പെയിൻറ്റിങ്ങും സാധാ പെയിൻറ്റിങ്ങുമാണ് ആ കുപ്പിയിൽ ചെയ്തിരിക്കുന്നത്. ഇത് മുട്ടത്തോട് വെച്ച് പൊടിച്ച് ചെയ്തതാണ്. ഇത് നൂല് ചുറ്റി ഇത് ഗ്ലാസ് പെയിൻറ്റിങ് ആണ്. ഇത് മിത്തത്തോട് വെച്ച് തന്നെ പെയിൻറ്റിങ് ചെയ്ത് ഇത് അരിയാണ്. അരി കളർ ചെയ്ത് പശയായിട്ട് ഒരു ചെറിയൊരു പെയിൻറ്റിങ് വേറെയൊന്നുമില്ല. ഇത് ഈർക്കലി എൻ്റെ പേര് മഞ്ജു ബിജുമോൻ. ആലപ്പുഴയിലാണ് താമസം. എസ് ഡി വി ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഡ്രോയിങ് ടീച്ചറായി വർക്ക് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ചിത്രകലയും കൊണ്ടുപോകുന്നു. കൂടുതലായും വാട്ടർ കളറിലാണ് ഇപ്പോൾ ചെയ്യുന്നത്. വാട്ടർ കളർ, അക്രിലിക്, ഇനാമൽ പെയിൻറ്റ്, ഓയിൽ പെയിൻറ്റ്, കളർ പെൻസിൽ, സോഫ്റ്റ് പേസ്റ്റൽ, ചാർക്കോൾ എല്ലാ മീഡിയവും ചെയ്യാറുണ്ട്. എങ്കിലിപ്പോൾ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് വാട്ടർ കളറിലാണ്. ഇതെല്ലാം ഞാൻ വരച്ച ചിത്രങ്ങളാണ്. ഇവയൊക്കെ ഞങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് ഒന്നിച്ച് പഠിച്ച സുഹൃത്തുക്കൾ ഒന്നിച്ച് ഒരു എക്സിബിഷൻ നടത്തുകയാണ്, ക്ലാസ്മേറ്റ്സ് എന്ന പേരിൽ, ആലപ്പുഴ കേരള ലളിതകല അക്കാദമി ആർട്ട് ഗാലറിയിൽ. ഒക്ടോബർ 23 മുതൽ 28 വരെയാണ് എക്സിബിഷൻ ദിവസങ്ങൾ. അധ്യാപിക എന്നതിലുപരി കൂടുതലായും ഞാൻ സ്കൂളിലെ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളും ഒപ്പം ചിത്രകലയും ഒന്നിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. കൂടുതലായും പോർട്രേറ്റ്, അതായത് ആളുകളെ വരയ്ക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. എങ്കിലും ഇടവേളകളിൽ ഇതുപോലെയുള്ള ചിത്രങ്ങളും മറ്റുള്ള ചിത്രങ്ങളും വരയ്ക്കാറുണ്ട്. കാരണം ജീവിതത്തിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് ചിത്രകലയ്ക്ക്. കാരണം പൊതുവേ അധ്യാപികമാർ, അധ്യാപകർ എന്ന് പറഞ്ഞാലും ചോക്കും ബോർഡുമായി ഒതുങ്ങിക്കൂടുന്നവരാണ് പൊതുവേ നമ്മൾ കാണുന്നവർ. കാരണം കുട്ടികൾക്ക് വേണ്ടി മാത്രം എന്തോ വരച്ചു അങ്ങനെ പോകുന്നവർ. പക്ഷേ അതല്ല, അതിനപ്പുറം നമ്മൾക്ക് ദൈവമായി തന്നൊരു കഴിവ്, നമ്മൾ വർഷങ്ങളായി അത് പ്രാക്ടീസിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആ ഒരു കഴിവ് എപ്പോഴും നമ്മൾ നിലനിർത്തണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കൂടുതലും വീട്ടമ്മമാർ, ഒരുപാട് കഴിവുകളുള്ള ഒരുപാട് വീട്ടമ്മമാരുണ്ട്. പക്ഷേ പലരും വീട്ടുജോലികൾ, മക്കൾ, കുടുംബം അങ്ങനെ ഒതുങ്ങിക്കൂടുമ്പോൾ അവരുടെ കഴിവുകളെല്ലാം അവർ സ്വയം ഉള്ളിൽ ഒതുക്കുകയാണ് ചെയ്യുന്നത്. ഞാനും വിവാഹശേഷം ഒരു 14 വർഷത്തോളം എല്ലാം ഉള്ളിലൊതുക്കി. എൻ്റെ ചിത്രകല, കവിത എഴുതുമായിരുന്നു, എല്ലാം ഞാൻ ഉള്ളിലൊതുക്കി 14 വർഷത്തോളം ജീവിച്ചു. അതിനുശേഷമാണ് എനിക്ക് തോന്നി വീണ്ടും നമ്മുടെ ഉള്ളിൽ ഒരു കലയുണ്ടെങ്കിൽ അത് എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും ഒരു സ്ഫോടനത്തിലൂടെ പുറത്തു വന്നിരിക്കും എന്നുള്ളതിന് ഏറ്റവും വലിയൊരു തെളിവാണ് എൻ്റെ ജീവിതം തന്നെ. അത്രയേറെ ഞാൻ ചിത്രകലയെ സ്നേഹിച്ചിരുന്നു. അതുകൊണ്ടാവാം വീണ്ടും ചിത്രകലയിലേക്ക് ഒരു തിരിച്ചു വരവ് ഉണ്ടായതും. അതിന് ദൈവത്തിനോടും എൻ്റെ നല്ലവരായ സുഹൃത്തുക്കളോടും ഇതിന് പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാവരോടും, എൻ്റെ അതിനേക്കാൾ ഉപരി എൻ്റെ സ്കൂളിലെ എല്ലാവരോടും. എങ്ങനെയാണ് ഈ ഒരു മേഖല, അതായത് ചിത്രം വര എന്ന് പറയുന്നത്? ഞാൻ വെറുതെ ഇരുന്നപ്പം തോന്നി അങ്ങ് തുടങ്ങി കഴിഞ്ഞപ്പോ അതിലൊരു പിന്നെ ഞാൻ അതങ്ങ് ചെയ്തു. ഓക്കെ, ആരാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്? വീട്ടിൽ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യാറുണ്ടോ? ഓക്കെ, നിലവിൽ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യം? ഞാനങ്ങ് തന്നെ ചെയ്തതുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ജർമ്മനി ആരൊക്കെയാണ് വീട്ടില്, അതായത് ഫാമിലി? ഞാൻ സിംഗിൾ. ഓക്കെ ഓക്കെ, അപ്പോ ഈ ഒരു കൂട്ടായ്മയിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടെ? എന്റെ ഒരു ജർമ്മനിയിലുള്ള ഒരു ഫ്രണ്ട് സ്കൂൾ ഓഫ് ലൈഫ് സ്കിൽസിൽ പി എം ഷാജീരി ഒക്കെ നടത്തുന്ന ആ ഒരു പരിപാടിയിൽ ഒരു ലിങ്ക് അയച്ചു തന്നു. ആ ലിങ്കിൽ കൂടി ഞാൻ കയറിയപ്പോൾ പരിചയപ്പെട്ടിട്ടു. ഞാൻ പിന്നെ അവിടെ ഒരു ഏതാണ്ട് ഒരു വർഷമായിട്ട് ഓരോ ഗ്രൂപ്പിലൊക്കെ പോയിട്ട് തുടങ്ങി നിന്നു. ഓക്കെ, താങ്ക് യു. നമസ്കാരം, എൻ്റെ പേര് അജിത് ഗോർ, കൃപ ഷാൽട്ടി എന്ന് പറയും. ഞാൻ ചെയ്ത വർക്കാണ് പാടിലാട്ടം എന്ന് പറയുന്നത്. പാടിലാട്ടം ഇപ്പോഴായിട്ട്
ഇതിൻ്റെ ഒരു സംഭവം എന്ന് പറയുന്നത് 2019 നമ്മുടെ നെയ്യോട്ടോ വള്ളംകളി ബന്ധപ്പെട്ട് സച്ചിൻ തെണ്ടുൽക്കർ വരുന്ന സമയത്ത് നമ്മുടെ ആശയം തൊഴിൽ ബാറ്റും എന്നൊരു ആശയം ആശയത്തിലാണ് ഈ സാധനം. അന്ന് സച്ചിൻ വന്ന സമയത്തിന് അദ്ദേഹത്തിന് നമ്മൾ ഇത് ഗിഫ്റ്റായിട്ട് ഒരു ചിത്രം വരച്ച് ഇതിൽ കൊടുക്കുകയും ചെയ്തു. അതിനുശേഷമാണ് നമ്മൾ ഈ 4 തൊഴിലുകളിൽ 320 ചിത്രങ്ങൾ വരയ്ക്കാൻ ഇടയായത്. അതിലെന്ന് പറഞ്ഞാൽ വള്ളംകളിയാണ് മൊത്തം ഇന്ന് നമ്മൾ കലാരംഗവും. അതുപോലെ അതിൽ നിന്നും എനിക്ക് ഇൻ്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ് ലഭിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ഈ ഒരു എക്സിബിഷനെ ഇവിടെ സംഘടന അനുസരിക്കും അവർ സംഘടകർക്കും പ്രത്യേകം നന്ദി പറയുന്നു. ഈ ഗ്യാലറിയിൽ വന്ന് ചുമ്മാ ഇരുന്ന സമയത്ത് തോന്നിയൊരു ഐഡിയയാണ്. അപ്പോൾ അതിനകത്ത് എന്ന് പറഞ്ഞാൽ ആര്യാട് ഭാർഗവൻ സാറ്, ഞാൻ, സുമന സാറ്, രതീഷ് എന്നും പറഞ്ഞ് ആ 4 പേരും കൂടെ ഇങ്ങനെ സംസാരമധ്യേ വന്നതാണ് ഇങ്ങനെ ഒരു എക്സിബിഷൻ എന്നുള്ള കോൺസെപ്റ്റ്. അപ്പം ഇതിനകത്ത് ആക്ച്വലി എന്ന് പറഞ്ഞാൽ 14 പേര് ഇതിനകത്ത് പിന്നെ ആർട്ടിസ്റ്റുമാരായിട്ടുള്ള ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞാൽ ഒരേ സ്കൂളിൽ നിന്ന് തന്നെ പഠിച്ച് ഇറങ്ങിയ 14 പേര്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ക്ലാസ്മേറ്റ്സ് എന്ന ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. ബാക്കി പുറത്ത് ഇപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന മിസ്സുമാരുണ്ട്. അപ്പോൾ ടോട്ടലി 17 പേരുണ്ട്, 16 അല്ല 17 പേരുണ്ട്. ഒരു ജർമ്മൻ സ്വദേശിയുണ്ട്, ജർമ്മനിയിൽ ഇപ്പോൾ പിന്നെ താമസിക്കുന്ന ഒരു ജർമ്മൻകാരിയുണ്ട്. അപ്പം ഇത് വ്യത്യസ്തമായിട്ട് ഒരാൾ തന്നെ ചെയ്യുമ്പോഴുള്ള അതിൽ നിന്നും എൻ്റയർലി ഡിഫറൻ്റായിട്ടുള്ള ഒരു ഇത് വരാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു എക്സിബിഷൻ എന്നുള്ള ഇത് നമ്മൾ കണ്ടക്ട് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തത്. അപ്പോൾ ഇപ്പോൾ സാറിന് ഒന്ന് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും വളരെ ഡിഫറൻ്റായിട്ടുള്ള മീഡിയങ്ങൾ, അക്രിലിക്, ഓയിൽ പെയിൻറ്, കളർ പെൻസില്, പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള പിന്നെ ഈ പെൻ വർക്കുകൾ, ക്രാഫ്റ്റ്. അപ്പോൾ അത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള മീഡിയങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ആ അപ്പോൾ ടോട്ടൽ 17 ചിത്രകാരന്മാർ അതിനകത്ത് പങ്കെടുക്കുന്നത്. അതിനകത്ത് 6 പേര് ചിത്രകാരികളും 11 പേര് പിന്നെ ചിത്രകാരന്മാരുമാണ്. അത് പിന്നെ ആലപ്പുഴ ജില്ലയിലുള്ള പല പ്രദേശങ്ങളിൽ നിന്നുള്ള ആൾക്കാരാണ് ഇതിനകത്ത് പങ്കെടുക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് എന്നുള്ള ഒരു കോൺസെപ്റ്റല്ല, അല്ലാതെ തന്നെ ഇത് കണ്ടിന്യൂ ചെയ്ത് പോകണമെന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. സംഘാടകർ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ്, ഇത് കണ്ടിന്യൂ ചെയ്ത് പോകണം. വാട്സപ്പ് ഗ്രൂപ്പ് ആയിട്ടല്ല, അല്ലാതെ ആഴ്ച മാസത്തിലൊരിക്കൽ എവിടെയെങ്കിലും കൂടുക, അതിനെപ്പറ്റി ചിത്രങ്ങളെപ്പറ്റി ചർച്ച ചെയ്യുക, അല്ലെ കളറിനെ പറ്റിയ, ഷെയ്ഡിങ്ങിനെ പറ്റിയ, അത് ഓരോ മീഡിയത്തിനെ പറ്റി ചർച്ച ചെയ്യുക, അങ്ങനെ തുടർന്ന് പോകാനായിട്ടുള്ള ഒരു ആഗ്രഹത്തിൻ്റെ ഇതിലാണ് ഇത് തുടങ്ങി വച്ചിരിക്കുന്നത്. ഇത് എത്രത്തോളം ഇത് എങ്ങനെയായി തീരുമെന്നൊന്നും ഇപ്പോൾ പറയാൻ പറ്റത്തില്ല. ആ ഇത് പിന്നെ പുതിയതായിട്ട് വരുന്നവർക്ക്, അല്ലെ ഇതിനകത്ത് പുതിയതായിട്ട് നിൽക്കുന്ന, അല്ലെ ആർട്ടിസ്റ്റുമാരല്ലാത്ത ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്ന ഇപ്പം ജോവിറ്റുണ്ട്, ജിൽമിസ്, എല്ലാം ക്രാഫ്റ്റ് ചെയ്തിരിക്കുക. അപ്പോൾ ഇവർക്ക് ഇതിനകത്തേക്ക് അല്ലെ ഇത്രയും ആർട്ടിസ്റ്റുമാരുമായിട്ട് പങ്കെടുക്കാൻ പറ്റിയത് വളരെ ഒരു പിന്നെ ഒരവസരമായിട്ട് അവർ കാണുകയും ഇതിനകത്ത് കൂടുതൽ ദൂരം അവർക്ക് സഞ്ചരിക്കാനായിട്ടുള്ള ഒരു ഇതായിട്ട് ഇതിനെ പിന്നെ ഉൾക്കൊള്ളുവാണെങ്കിൽ നന്നായിരിക്കും.